ജെയ്സ് ഈ പടം നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു ടെക്നിക്കൽ സൈഡിൽ നിന്ന് എല്ലാവർക്കും അവരുടെ ഒരു സ്പേസ് ഉണ്ടാവും. ആസ് എ ഡയറക്ടർ എനിക്കുണ്ടാവും, മ്യൂസിക് സൈഡിൽ നിന്ന് അതുണ്ട്, ഒരു എഡിറ്റേഴ്സ് ഫിലിം കൂടിയാണ്. അറ്റ് ദ സെയിം ടൈം പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗോകുൽദാസ് ആണ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്ന രണ്ട് മൂന്നാണ് നാലാമതാണ് ഫോർത്ത് റോളം ലാസ്റ്റ്. പിന്നെ നമ്മൾ ക്യാമറ ചെയ്തിരിക്കുന്ന അബ്രഹാം ജോസഫ് പറഞ്ഞ ഒരു പുതിയ ആളാണ്, ബട്ട് ഐ ഫീൽ ഹി ഈസ് ഗോയിങ് ടു ഗെറ്റ് നോട്ടീസ്ഡ്. സോ ആ സമയത്ത് കഥ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കഥയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് വായിച്ചൊരു ജയിച്ച് പറഞ്ഞു, അന്ന ഈ പടം നിങ്ങളെ ചെയ്യരുത്, നിങ്ങൾ ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വേറൊരു പടം ചെയ്യണം ആസ് ഫാർ എസ്. അപ്പോൾ ജെയ്ക്സിന് ഇൻവോൾവ് ഇതിൽ ചെറുതല്ല. സോ ദെൻ നമ്മൾ ഇരുന്നിട്ട് സ്ക്രിപ്റ്റിംഗ് ഫേസിൽ നിന്ന് ജെയ്ക്സ് ഇൻവോൾവ് ആയിരുന്നു. ആസ് ഫാർ എസ് ഇത് ചെയ്ത് ഒരു ആദ്യത്തെ സ്ക്രിപ്റ്റ് ടു ദ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ജെയ്ക്സ് ഇൻവോൾവ്മെന്റ് വലിയ വലുതായിരുന്നു. അതിനൊപ്പം തന്നെ ജെയ്ക്സിൻ്റെ ഒരു മ്യൂസിക്കൽ സെൻസ് ഈ പടം പോകുന്നത് ഭയങ്കര ഒരു സിനിമാറ്റിക് രീതിയിലാണ്. ആസ് ഫാർ എസ് വെരി ബിഗിനിങ് ഒരു മുത്തശ്ശിക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ബാക്ക് സ്റ്റോറി പറയുകയാണ് ഒരു ദേവിയെ പറ്റി. ദെൻ അത് കഴിഞ്ഞിട്ട് ഇത് കുറേ വരുമ്പോൾ ഈ രണ്ട് കാലഘട്ടം നമ്മൾ ഈ പടത്തിൽ കാണിക്കുന്നത്, ആദ്യത്തെ കാലഘട്ടം നമ്മൾ പറയുന്നില്ല ഏത് നൂറ്റാണ്ടോ നമ്മൾ പറഞ്ഞു തരുന്നത്, പിന്നെ ദെൻ പ്രസൻറ്റ് ഡേ കാണിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഡിഫൈനിങ് എ ടൈം ബട്ട് ഇറ്റ് ഒരു പീരീഡാണ്. സോ അതിൻ്റെ അത്രയും സൗണ്ട്സ്കേപ്സും അതിനൊപ്പം തന്നെ ഒരു മ്യൂസിക്കൽ ട്രാവൽ ഭയങ്കരമായിട്ടുണ്ട്. ആൻഡ് കുമാർ ഒരു ക്യാരക്ടറിൻ്റെ ആർക്ക് നമ്മൾ പിടിച്ചിരിക്കുന്നത് ത്രൂ നോട്ട് ജസ്റ്റ് വിഷ്വൽസ് ആൻഡ് കോസ്റ്റ്യൂം ബട്ട് ആ മ്യൂസിക്കിൽ തന്നെ അതിനൊരു ചേഞ്ച് സ്കേപ്പ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ പറഞ്ഞ ചോദിച്ചാൽ ഈ പാൻ ഇന്ത്യൻ ഈ വാക്ക് ഇപ്പോൾ ഭയങ്കര യൂസ് ചെയ്തിട്ടുണ്ട് പാൻ ഇന്ത്യൻ, റൈറ്റ്? സോ ഐ തിങ്ക് നമ്മുടെ പ്രോഡക്ട്സ് ഇപ്പോൾ കുമ്പളങ്ങി എൻ്റെ മനസ്സിൽ ഇറ്റ്സ് എ പാൻ ഇന്ത്യൻ സിനിമ, ഇറ്റ്സ് ഇൻ്റർനാഷണൽ സിനിമ, ജനഗണമന, ദാറ്റ്സ് ഓൾ ലൈക്ക്. ബട്ട് നമ്മൾ അത്രയും റൂട്ടഡ് കോണ്ടന്റ് ചെയ്യുന്ന സമയത്ത് ഓബ്വിയസ്ലി ആൾക്കാർക്ക് അതിലുള്ള കൗതുകം തോന്നിയിട്ട് അതാണ് പാൻ ഇന്ത്യൻ ആവുന്നത്. സോ ബട്ട് അതിൻ്റെ ഒരു ട്രാവൽ അതൊരു ജോയിനിങ് ഫാക്ടർ ഐ തിങ്ക് വിഷ്വൽസും സൗണ്ടും മ്യൂസിക്കും ആയിരിക്കും. ആൻഡ് ജെയ്ക്സ് മ്യൂസിക് ഇസ് അമേസിംഗ് ഇൻ ദിസ് ഫിലിം. ഐ തിങ്ക് നിങ്ങൾ കാണാൻ പറ്റാത്ത കാരണം മ്യൂസിക്കിൽ ഇപ്പോൾ പ്രൊമോ സോങ് അത് നല്ലൊരു അപ്ഡേറ്റ് ആയിരിക്കും. ഐ തിങ്ക് വിൽ ഷെയർ ദാറ്റ് സൂൺ അല്ല വിപിൻ. സോ അതിലാണ് അപ്പോൾ ജെയ്ക്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജെയ്ക്സ് വരാൻ പറ്റില്ല, ബട്ട് ജെയ്ക്സ് ഇൻവോൾവ്മെൻറ്റ് ഹ്യൂജ് ആണ് അതിൽ. ഇറ്റ്സ് വെരി ബിഗ് നോട്ട് ജസ്റ്റ് ഫ്രോം ദ മ്യൂസിക്കൽ സൈഡ്, അത് ഫ്രോം ദ വെരി ബിഗിനിങ് ഫ്രോം സ്ക്രിപ്റ്റിംഗ് സൈഡിൽ കൂടി ഇൻവോൾവ് ആണ്. പിന്നെ ജെയ്ക്സിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറേഞ്ച് ചെയ്ത് ഗെയിം നോക്കി കാര്യങ്ങൾ അപ്പോൾ തന്നെ പറയും ഇത് വർക്കാവോ വർക്കാവില്ല എന്നൊക്കെ. സോ അത് എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു ആസ് ആസ് എ ഫ്രണ്ട് ആൻഡ് ആസ് എ ബ്രദർ. നാല് സോങ്സ് ആണ് മൊത്തം ഇതിൽ. ആദ്യത്തെ സോങ്ങാണ് ഇപ്പോൾ ഇറങ്ങിയത് മന്ദാര പോയെ പറഞ്ഞത്. നിങ്ങളത് ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഒരു ട്രാക്കാണ്, ഒരു ഇമ്മീഡിയറ്റ്ലി നാട്ടിലോട്ട് വരാൻ. അത് കഴിഞ്ഞ് ഒരു കല്യാണ സോങ് ഇസ് ദെൻ ദെർ ഇസ് എ ലവ് ട്രാക്ക് ആൻഡ് ദെൻ ദെർ ഇസ് ഷൈൻഡേ ആയിട്ട് ഒരു കുറച്ച് ട്രാക്സ് ഉണ്ട്. ആൻഡ് ദെൻ ഇതിൽ ഭയങ്കര ഫോക്കോർ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്, വയനാട് പോയിട്ടുണ്ട്, അങ്ങനെ തന്നെ. ആക്ച്വലി നമ്മൾ ഈ പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഓൾ കേരളയാണ്. വി സ്റ്റാർട്ടഡ് തുടങ്ങിയത് കാസർഗോഡ്, ദെൻ കാഞ്ഞങ്ങാട്, അതൊക്കെ തലശ്ശേരി, പിന്നെ ഇരിട്ടി, കണ്ണൂർ, പിറവം, പുത്തൻകുരിശ്, എറണാകുളം, കല്ലാർ, പൊന്മുടി, അമ്പാസമുദ്രം, ചെന്നൈ അല്ല അമ്പാസമുദ്രം, തമിഴ്നാട്, പിന്നെ സോ മെനി പ്ലേസസ്. സോ ദ സോങ്സ് ഹാവ് നമ്മൾ റൂട്ടഡായി വെക്കാൻ വേണ്ടി നമ്മൾ വയനാട്ടിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളും ട്രാവൽ ചെയ്തിട്ട് ഈ ഫോക്കോർ ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഫോക്ക് മ്യൂസിക് മണികണ്ഠൻ ഐപ്പൻ പറഞ്ഞിട്ടൊരു മ്യൂസിഷ്യൻ കൂടി ഉണ്ട് ഇതിൽ ജെയ്ക്സിൻ്റെ ഒപ്പം. ജെയ്ക്സ് പുള്ളി പാമ്പിച്ചി അങ്ങനത്തെ പറയുക വേറെ കൂടെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാജിദി ആഹായൻ്റെ ഒരു പടം കൂടി പുള്ളി ചെയ്യുന്നുണ്ട് ബി ജി എം ആയിട്ട്. സോ പുള്ളീൻ്റെ ഇൻവോൾവ്മെൻറ്റും ഫോക്സ് ആയിരുന്നു ഭയങ്കര വലുതാണ്. സോ നോട്ട് ഓൺ ടോപ്പ് ഓഫ് ദ സോങ്സ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഫോക്ക് ബേസ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഫോക്ക് ആർട്ടിസ്റ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര ഹൈ ആണ്.